ഉണ്ടെങ്കിൽ പിന്നീട് കാണുന്നത് രാഷ്ട്രീയക്കാരെയാണ്. അവരിടപെടുന്നു, പിന്നെ നമ്മൾ കാണുന്നു ഖേദം പ്രകടിപ്പിച്ചു എന്ന വാർത്ത. ആ വാർത്തയും നിങ്ങൾക്ക് കേൾക്കാം. സമ്മേളനത്തിൽ മുനവറലി ശിഹാബ്ദങ്ങളും റഷീദ് അലി ശിഹാബ്ദങ്ങളും പങ്കെടുത്തത് സമൂഹത്തിലും വിശ്വാസികൾക്കിടയിലും ആശങ്ക പരത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇരുവരും ഖേദം പ്രകടിപ്പിച്ചതായും ചർച്ചയ്ക്ക് ശേഷം സമസ്ത നേതാക്കൾ പറഞ്ഞു. ഇനി ഇത്തരം സമ്മേളനങ്ങൾക്ക് പോകുമ്പോൾ സമസ്തയുമായി കൂടി ആലോചിച്ചിട്ടായിരിക്കും ചെയ്യുക എന്ന് ഇരുവരും ഉറപ്പു നൽകിയതായി നേതാക്കൾ യോഗത്തിന് ശേഷം അറിയിച്ചു. പക്ഷേ ഈ തങ്ങന്മാരുമായി നേരിട്ട് പലരും പിന്നെയും സംസാരിച്ചു. സംസാരിച്ചപ്പോൾ അറിയുന്നത് അവരാരും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല, അവരാ രൂപത്തിൽ ഒന്നും പറഞ്ഞിട്ടുമില്ല. അവരവര് ചെയ്തത് ശരിയാണെന്നതിൽ ഉറച്ചു നിൽക്കുന്നു. ജനങ്ങൾക്കുണ്ടായ വിഷമത്തിൽ ഖേദം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതും മുനവ്വറലി തങ്ങൾ തീർത്തു പറയുന്നുണ്ട്. ഞാൻ കൊടുത്ത പ്രസ്താവനയിൽ ഖേദം എന്നൊരു ലഫ്ദ് പോലുമില്ല, അങ്ങനെ ഒരു ഖേദ പ്രകടനവും ഞാൻ നടത്തിയിട്ടില്ല. ഇന്ന് മുനവ്വറലി തങ്ങളോട് സംസാരിച്ച സംസാരം ഒന്ന് കേട്ടുനോക്ക്. തങ്ങളെ, ഞാന് നല്ല വിഷയങ്ങളൊക്കെ അറിഞ്ഞിരുന്നു ഓൺലൈനിലൂടെയും അതുപോലെ തന്നെ വാർത്തകളിലൂടെ. ഒരു ചെറിയ വിഷയം, ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചല്ലോ സമസ്തയായിട്ടുള്ള? അതെ. അപ്പോ അല്ല, എനിക്ക് തങ്ങൾക്ക് തന്നെ നേരിട്ട് പരിചയമില്ല. അപ്പൊ ഇന്നലെ ഈ ന്യൂസിൽ ഖേദ പ്രകടനം നടത്തി. ഓ, അതായത് മുജാഹിദ് സമ്മേളനത്തിന് പോയതിലുള്ള ഖേദ പ്രകടനമാണോ നടത്തിയത്? പത്രങ്ങളെ വളച്ചോടിച്ചു റിപ്പോർട്ട് ചെയ്തെന്ന് മാത്രം. അപ്പൊ ഈ ഖേദ പ്രകടനം എന്ന് പറയുന്നത് മാധ്യമത്തിന് മാത്രം. അപ്പൊ ഈ ഖേദ പ്രകടനം ഏത്? ഇത് ഒരാളല്ല, ഒരുപാട് ആളുകൾ തങ്ങളോട് സംസാരിച്ചപ്പോഴൊക്കെയും തങ്ങൾ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി റഷീദ് അലി തങ്ങളോട് അതേ സംസാരമുണ്ട്. മൂപ്പരും പറയുന്നുണ്ട്, ഞാൻ പോയതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഞാൻ അങ്ങനെ ഒരു ഖേദ പ്രകടനം നടത്തിയിട്ടില്ല. അതേസമയത്ത് ജനങ്ങൾക്ക് വിഷമമുണ്ടായതിൽ ഖേദ പ്രകടനം നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതും കൂടി ഒന്ന് കേട്ടോളൂ. ഞാൻ പറയുന്നത് ഇവിടെ ദീന് ദീനായി നടക്കട്ടെ. ഏറ്റവും വലിയ ഒരു സംഭവം നടന്നിട്ട് ആ സംഭവത്തിൽ വലിയ ഒരു തീരുമാനമെടുത്തിട്ട് അത് പൂർത്തിയാക്കുമ്പോൾ ആലിമീങ്ങൾക്കതിന് വിലങ്ങുതടിയായി നിന്നതാരാണ്? അതിവിടെ സമാന ജനങ്ങൾക്കറിയാം. അതെങ്ങനെ വന്നു? അത് ദുരന്തമല്ലേ? അത് ഏത് വിഭാഗത്തിന് സംഭവിച്ചാലും, അത് ആർക്ക് സംഭവിച്ചാലും ലോകത്ത് വന്ന ഏറ്റവും വലിയ ദുരന്തം. ഇനി റഷീദ് അലി തങ്ങൾ പറയുന്നു കേട്ടോളൂ. അല്ല, ഈ മുജാഹിദ് സമ്മേളനത്തിൽ പോയതിൽ തങ്ങൾക്ക് ഖേദമുണ്ടോ? മുജാഹിദ് സമ്മേളനത്തിൽ പോയതിൽ ഖേദമില്ല. അതിൽ പോയതിൽ യാതൊരു ഖേദമില്ല. അതിൽ ആ പഴയ നിലപാടിൽ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്? അതായത് സമസ്തയിലുള്ള ഉസ്താദുമാർക്കുള്ള വിഷമത്തിൽ നിങ്ങൾക്ക് പിന്നെ ഖേദമുള്ളൂ. പിന്നെ നിങ്ങൾ ഒറ്റ മിനിറ്റ്, പിന്നെ നിങ്ങൾ ഇന്നലെ ചാനലിലും പറഞ്ഞല്ലോ സമസ്തയുടെ നിലപാടുകളിൽ പിന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതെങ്ങനെയാ സമസ്തയുടെ നിലപാട്? ഇത്തരം പരിപാടികളിൽ അല്ല, ആശയാദർശം എന്ന് പറഞ്ഞാൽ തങ്ങളെ സമസ്തയുടെ ആദർശമല്ലേ വന്നത്? പോകാൻ പാടില്ല, ഇത്തരം പരിപാടികളിൽ പോകാൻ പാടില്ല. സമസ്തയുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ള ആദർശമല്ല. പിന്നെ ഈ ആദർശം എന്ന് പറഞ്ഞാൽ തങ്ങളിപ്പോ ഉദ്ദേശിക്കുന്ന ആദർശം എന്താ? നിക്കാഹിന്റെ സദസ്സും അതുപോലെ തന്നെ ഏതെങ്കിലും ദുആ മജ്‌ലിസും മാത്രമാണോ ആദർശം? സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ ഇപ്പോഴും ഒരു ഖേദം വന്നിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. അതിന്റെ കാരണം അത് തങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. തങ്ങള് ചെറുപ്പക്കാരനാണ്, തങ്ങളോടത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. തങ്ങൾ അതിൽ ആത്മാർത്ഥമായി ഖേദിക്കുന്നത് വരെ ആ വിഷയം തീരുമാനമാക്കണം.
മാത്രമല്ല ഞങ്ങൾ ഒന്നുകൂടി പറയട്ടെ, തീർച്ചയായും ഈ വിഷയത്തിൽ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു ആണത്തമുള്ള ഒരു പണ്ഡിത പ്രമാണങ്ങൾക്ക് അടിസ്ഥാനമായി ഒരു പണ്ഡിത തീരുമാനം. ഇനിയും സുന്നി കേരളം കാത്തിരിക്കുകയാണ്. ആരെ പേടിക്കണം ഇവിടെ? അങ്ങനെ ഒരു തടസ്സം വരുമ്പോ മാറ്റി നിർത്തിയിട്ട് തീരുമാനം പറയണ്ടേ? തീരുമാനം പറയേണ്ടിടത്ത് പറയണം. അത് പറയുന്നിടത്ത് പിന്നോട്ട് പോയാൽ ആളുകൾ ഭക്ഷണം കഴിക്കുന്നവരാണ്, അവർക്ക് തിരിയും എന്താ സംഭവിച്ചത്? തങ്ങളോട് ആദ്യം പോകാൻ പറഞ്ഞതാരാണ്? പിന്നെ ഇടപെട്ടതാരാണ്? ഇടപെട്ട് ഈ ജിഫിരി തങ്ങളെ പോലെയുള്ള മഹാന്മാരെ കുരങ്ങ് കളിപ്പിച്ച് അവരെ തീരുമാനത്തിന് ഒരു വിലയുമില്ലാതെയാക്കി. എന്നെ വിളിച്ചത് പലരും പറഞ്ഞു, ഉസ്താദെ ഇത് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല, പറഞ്ഞാൽ പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങളാവുന്ന് തീർത്തു പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനത് തീർത്തു പറയാ, നിങ്ങളുടെ തീരുമാനം പൂർത്തിയാക്കാൻ കഴിയാത്തത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദയനീയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈമാനിന് വില നൽകണം, ഇസ്ലാമിന് വില നൽകണം. അതുകൊണ്ട് തന്നെ തങ്ങന്മാർക്ക് ഖേദം വന്നിട്ടില്ലെങ്കിൽ, തിരിച്ചു നടന്നിട്ടില്ലെങ്കിൽ, ആ വിഷയത്തിലുള്ള തീരുമാനം പിൻവലിച്ചിട്ടില്ലെങ്കിൽ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി, തഹ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ റൗദ വിളിക്കുമെന്ന് പറഞ്ഞ, അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് പറഞ്ഞ, റഹിയത്തീം ഷെയ്ഖ് കാഫിറാണെന്ന് പറഞ്ഞ, ഔസുല്ലാദം തങ്ങൾ മുശ്രിക്കാണെന്ന് പറഞ്ഞ, മമ്മൂറം തങ്ങൾ വലിയല്ലെന്ന് പറഞ്ഞ ഈ മുജാഹിദുകൾ അവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തതിനും അതിനിപ്പോഴും ഉറച്ചു നിൽക്കുന്നതിനും ശക്തമായ ഒരു തീരുമാനം എടുക്കാത്ത കാലത്തോളം ഇനി ഒരു മതപിരി പറയുമ്പോൾ ആളുകൾ അങ്ങനെയല്ലേ അത് മനസ്സിലാക്കൂ? ഇത് നേരത്തെ ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. കാരണം സംഘടനക്കുള്ളിൽ പലതും തടസ്സങ്ങളായി വരുന്നു. അതുകൊണ്ടാണ് അതൊന്നും വേണ്ടാന്ന് കരുതിയിട്ട് സ്വതന്ത്രമായി ദീന് പറയാൻ തുടങ്ങിയത്. നമുക്ക് മേൽപോട്ടും കീഴ്പോട്ടും നോക്കണ്ടല്ലോ, വിഷയത്തിന്റെ യഥാർത്ഥ രൂപം നമുക്ക്